ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് അല്ല, ഒരു ലഞ്ച് റുട്ടീൻ വ്ളോഗാണ്. അപ്പം ലഞ്ച് വ്ളോഗ് നമുക്ക് പറയാം. അതായത് ലഞ്ചിന് വേണ്ടി ഞാൻ എന്താണ് വീട്ടിലുണ്ടാക്കിയെന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തേത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബീഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബീഫായിട്ട് ഇട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ തലേന്ന് വാങ്ങി വെച്ച ബീഫാണ്, കുറച്ച് ബീഫേ ഉള്ളൂ, കാരണം ഞങ്ങൾ വീട്ടിലാരും അധികം ബീഫ് കഴിക്കാറില്ല. അപ്പം കുറച്ച് ബീഫേ ഉള്ളൂ. അപ്പോൾ ഈ ബീഫ് ഞാൻ എങ്ങനെ ഉണ്ടാക്കി അതിനെ കുറിച്ചുള്ളൊരു വ്ളോഗാണ് ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനത് ഐസ് വിടാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായി, എന്നിട്ട് അത് ഊറ്റിയെടുക്കുവാണ്. എന്നാലും കുറച്ചുകൂടി വിടാനുണ്ട്. ബീഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ആയിട്ടാണല്ലോ. അപ്പം ഇതുണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലെ ചട്ടിയിലിട്ട് വെച്ച ബീഫാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഈസിയാണ് തയ്യാറാക്കാൻ. ഈസി മാത്രമല്ല, വളരെ ടേസ്റ്റിയാണ്. ഞാനത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഓർത്തു ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഇന്നത് ഈ വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. അപ്പം നേരത്തെ ഇച്ചിരി ഐസ് ഉണ്ടായിരുന്നു നമ്മളുടെ ഇറച്ചിയിൽ. ഇത് നമ്മൾ ശരിക്കും ഒന്ന് കഴുകി അതിൻ്റെ എന്താ നെയ്യും കാര്യങ്ങളൊക്കെ ഒന്ന് ചവക്കൊക്കെ എന്ന് പറയും, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുവാണ്. അപ്പം ഇറച്ചി നമ്മൾ എടുക്കുമ്പോൾ നല്ലപോലെ കഴുകണം. അപ്പോൾ ഇറച്ചി കഴുകി വെച്ച ശേഷം ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ നന്നാക്കുവാണ്. സവോള മാത്രമല്ല, അതിലേക്ക് നമ്മളിപ്പോൾ ഇറച്ചിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, സവോള, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് തൊല്ലിയൊക്കെ കളഞ്ഞ് നന്നാക്കുവാണ്. എനിക്ക് ശീലം കൈവച്ച് അരിയാനാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൈവച്ച് അരിയണം. ഈ കട്ടിംഗ് ടേബിൾ വെച്ച് അരിയണത് അത്ര വഴക്കമില്ല. അപ്പോൾ നമ്മളുടെ ഉള്ളി, സവാള, ഉള്ളി എന്ന് വെച്ചാൽ സവാള, സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പൊട്ടറ്റോയും കൂടി ഇടുന്നുണ്ട് ഇതിൽ, കാരണം കുറച്ച് ബീഫ് ഉള്ളത് മാത്രമല്ല ബീഫിനോട് ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ബീഫ് ഞാൻ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി കഴുകാമെന്ന് വിചാരിച്ചു, കാരണം ഇറച്ചിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്ര കഴുകിയാലും ബ്ലഡൊക്കെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മൾ ഇറച്ചി എന്തിറച്ചിയായാലും ഫിഷ് ആയാലും നല്ലപോലെ കഴുകണം. അപ്പോൾ ഞാൻ വീണ്ടും ലാസ്റ്റായിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കുവാണ്. അങ്ങനെ ബീഫ് കഴുകിയിട്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ വേസ്റ്റൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഊറ്റിയെടുത്തിട്ട് വേണം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാൻ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്ത് മീറ്റും നമ്മൾ കഴുകിയ ശേഷം നമ്മൾ എല്ലാവരും സിങ്കൊക്കെ ശരിക്കും കഴുകുമല്ലോ. അപ്പോൾ അങ്ങനെ കഴുകിയില്ലെങ്കിൽ വെറുതെ വെള്ളം ഒഴിച്ച് കഴുകരുത്. ശരിക്കും നമ്മൾ ലിക്വിഡ് ലോഷനൊക്കെ ഇട്ട് കഴുകണം. അല്ലെങ്കിൽ നമ്മൾ അതിനുശേഷം പാത്രമൊക്കെ കഴുകുമ്പോൾ ആ സ്മെല്ല് അതിൽ കയറി പിടിക്കും. പിന്നെ നമ്മൾ കുക്ക് ചെയ്യണ സ്ഥലമല്ലേ, എപ്പോഴും നീറ്റായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ലിക്വിഡ് ലോഷനിലൊക്കെ ഇട്ട് ഒന്ന് കഴുകാൻ പോവുകയാണ്, നല്ലപോലെ സ്ക്രബ്ബർ കൊണ്ട് വരച്ച്. നമ്മളിപ്പോൾ ഇത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി വേറെ ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കഴുകാനായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇറച്ചി കഴുകി ഉടനെ തന്നെ നമ്മൾ സിങ്കൊക്കെ കഴുകണം എന്ന് പറയണേ. എല്ലാവരും കഴുകണതാണ്, അപ്പോൾ ഞാനത് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ സിങ്കൊക്കെ കഴുകി, ഇനി നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുവാണ്. എന്നിട്ട് കഴുകിയിട്ട് നമുക്കിതൊക്കെ ഒന്ന് അരിയാം. അപ്പം അതിൻ്റെ വെള്ളം കുറച്ചും കൂടി ഉണ്ട്. അപ്പം ഞാനൊന്ന് ഊറ്റിക്കളയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു വെളുത്തുള്ളി ചാടിപ്പോയിട്ടുണ്ട്. നമുക്കെടുത്ത് കഴുകി ഒന്നും കൂടി ഇടാം. നല്ല കുഴമ്പ് രൂപത്തിൽ ബീഫ് കറി ചട്ടിയിലിട്ട് വെക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇത്രയും സവാള എടുത്തത്. ഇത്രയും സവാള എടുക്കണം എന്നില്ല, ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും സവാള അധികം ഉണ്ടാവുമ്പോൾ. നല്ല രീതിക്ക് കുഴമ്പായിട്ട് നമ്മളുടെ ബീഫ് കറി കിട്ടും, പ്രത്യേകിച്ച് ചട്ടിയിൽ വെക്കണമുണ്ട്. അപ്പോൾ കഴുകി വെച്ച സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ സവാള നന്നാക്കി നമ്മൾ പൊട്ടറ്റോ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപ്പം ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പച്ചമുളകിന് തണ്ട് മാത്രം ജസ്റ്റ് അടർത്തി എടുത്താൽ മതി.
അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചട്ടിയിൽ കഴുകി വെച്ച ബീഫ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ഈ ചട്ടി തന്നെയാണ് നമ്മൾ ബീഫ് വെക്കണേ. അപ്പോൾ അതിനുവേണ്ടി ആ ചട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബീഫ് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുകയാണ്. കുറച്ചുകൂടി ബ്ലഡ് ഉണ്ട്, അപ്പോൾ ഞാൻ ഒന്നും കൂടി കഴുകി. അപ്പോൾ കഴുകണ വീഡിയോ വീണ്ടും എടുത്തിട്ടില്ല. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടാക്കാനായിട്ട് ലൈറ്റ് സ്റ്റൗ ഓണാക്കി. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ സവാള ഇടുക. ഇനി സവാള വഴറ്റിയെടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അരിഞ്ഞ അഞ്ച് നമ്മൾ നന്നാക്കി വെച്ച 5 സവാളയും അരിഞ്ഞത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക, വഴറ്റിയെടുക്കുക. അങ്ങനെ പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തത്, നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, സവാള ഒന്ന് വഴലാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം ചട്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് സവാള കുറച്ച് നേരം വഴറ്റാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പച്ചമുളക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്തേക്കുന്ന വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുഞ്ഞി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടില്ല, അതായത് കുഞ്ഞി കുഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതെന്നുള്ള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അറിയാത്ത വെളുത്തുള്ളിയാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ശരിക്കും വഴളണം. ഈ വഴകണം എന്നുള്ള വാക്ക് എനിക്ക് വഴിയില്ലാത്തത് കൊണ്ടാണ്, ശരിക്കും അതൊന്ന് അലിയണം, മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പച്ചമുളക് മാത്രം മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ ചില്ലി പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതൊരു 8 to 10 അല്ലി അല്ലെങ്കിൽ 10 പച്ചമുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് അരയ്ക്കുക. വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ആ പച്ചമുളകാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി ഈ ടൈമിൽ നമ്മൾ ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ് ഉരുളക്കിഴങ്ങ്. അതിപ്പോൾ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ കാരണം പൊട്ടറ്റോ വേവാൻ സമയമെടുക്കും. പിന്നെ ബീഫ് കറി ആയതുകൊണ്ട് വേവിച്ചിട്ടുള്ള പൊട്ടറ്റോ ഇടണം എന്നില്ല, കാരണം ബീഫ് വേവാൻ അത്യാവശ്യം ടൈം എടുക്കും. നമ്മൾ ചട്ടിയിലാണ് വയ്ക്കുന്നത്, കുക്കറിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇതിലെ കൂടുതൽ ഇട്ടാൽ മതി, കറക്റ്റായിട്ട് വെന്തോളും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നേരമായിട്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം സവാളയുടെ വെള്ളം അല്ലെങ്കിൽ എൻ്റെ ആവി ഇറങ്ങിയ തട്ടിൻ്റെ വെള്ളം ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കരുത്. നമുക്കിനി ഇതിലേക്ക് മസാലസ് ആഡ് ചെയ്യാം. 1 spoon മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇവിടെ ഞാൻ 2 spoon ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇളക്കണതിലൊന്നും പെർഫെക്ഷൻ വരാത്തത് വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ ഒരു കയ്യിലെ ഫോണാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കൊണ്ട് ആണ് എന്നോട് കൈ കൊണ്ട് ഇളക്കണം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇളക്കാൻ. അല്ലാതെ വേറെ ഒന്നും ട്രൈപോഡ് വെച്ച് വീഡിയോ എടുത്തെങ്കിൽ അത്ര എൻ്റെ മനസ്സിനത്ര ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടാണ് ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണേ. അപ്പം അതിൻ്റെയാണ് ഇളക്കുമ്പോൾ ഒരിത് തോന്നുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സ്റ്റാർ ഓഫ് ദി കറി. അപ്പം അങ്ങനെ വിശേഷിപ്പിക്കാതെ നമ്മുടെ ബീഫാണ്. അപ്പോൾ ബീഫാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. നമ്മൾ നേരത്തെ കഴുകി പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുള്ള ബീഫാണ് നമ്മൾ ഇത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് ചേർത്ത ശേഷം നമ്മൾ ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ സവാളയുടെ മിക്സ് ശരിക്കും ബീഫിലേക്ക് പിടിക്കണം. ആ രീതിയിൽ ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇറച്ചിയിലെല്ലാത്തിലും മസാലയുടെ അരപ്പ് ഒന്ന് കയറി പിടിക്കണം. അപ്പോൾ ആ രീതി ആ പരുവത്തിൽ വേണം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ടും ബീഫ് മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈസ്റ്റ് ആൻഡ് മീറ്റ് മസാല ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു 2 spoon ഈസ്റ്റ് ആൻഡ് ബീഫ് മസാല ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫ് മസാലയും കൂടി ഇറച്ചി നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഇളക്കി കൊടുത്ത പോലെ ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം.
നമ്മൾ ഇത്ര നേരമായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പം നേരത്തെ നമ്മൾ പച്ചമുളക് അരച്ച ഗ്രൈൻഡറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഞാൻ ഉപ്പിടുന്ന വീഡിയോ എടുത്തിട്ടില്ല, വിട്ടുപോയി. അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇറച്ചി വേവാനുള്ള ഇറച്ചിയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഓർക്കണം, നമ്മൾ നേരെ സവോള വഴച്ചാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും ഇറച്ചിയും അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം ഇനി ഇത് ശരിക്കും തിളച്ച് വറ്റി വരണം. അപ്പോൾ നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഇച്ചിരി നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വീഡിയോ ക്ലിയർ അല്ല, അപ്പോൾ അതിലേക്ക് ഒരു പാത്രത്തിൽ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ സവാള ഡാൽഡ ഒക്കെ ഇട്ടിട്ട് നമ്മളുടെ നെയ്ച്ചോറിന് ആവശ്യമുള്ള ഹോൾ സ്പൈസ് ഇടുക, എന്നിട്ട് ആവശ്യം ഉപ്പും ചേർത്ത് വെള്ളം തിളപ്പിച്ച ശേഷം കഴുകി വെച്ച് അരിയിട്ട് വേവിക്കുക. അപ്പോൾ അതാണ് അതവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ബീഫ് കറി ഞാൻ നോക്കി തിളച്ചോന്ന് തിളക്കുന്നുണ്ട്, നല്ല തിള വരുന്നുണ്ട്. അപ്പം ശരിക്കും തിള വരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പച്ചമുളക് അരച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്, മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാലയ്ക്ക് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഇതിന് പുറമെയാണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ ഇട്ട കുരുമുളക് പൊടിക്ക് കൂടാതെ കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്. അങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഏകദേശം ഒരു ഹാഫ് ബോയിലായിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ ബീഫ് പച്ചക്കായിട്ടുള്ള തന്നെ റോ മീറ്റാണ് ചട്ടിയിലിട്ടത്. കുക്കറിൽ ഒരു തവണ പോലും വേവിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും ബീഫ് വേവണം. അപ്പോൾ അതിനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ബീഫ് അടുപ്പത്ത് കിടക്കുന്ന നേരത്തെ ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചു, സാലഡ് ഉണ്ടാക്കാന്ന്. അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഒരു സവാളയും ഒരു കുക്കുംബറും ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അരിഞ്ഞു ബീഫ് കറി റെഡിയായി. അതിനുശേഷം ഞാൻ ഒരു 5 മിനിറ്റ് ശേഷം ഞാനത് സ്റ്റൗ ഓഫ് ചെയ്ത സാലഡ് ഉണ്ടാക്കുന്ന നേരത്ത് ഞാൻ ആ ബീഫ് കറിയുടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ചട്ടിയിൽ നിന്ന് ലാസ്റ്റ് തള്ളയുടെ സമയം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, സോറി. അപ്പോൾ അതിനുശേഷം നമ്മൾ അതൊരു ബൗളിലേക്ക് മാറ്റി. ഇപ്പോൾ നല്ല വരണ്ടിട്ടാണ് ഇരിക്കുന്നത്, അത്യാവശ്യം ഗ്രേവി ഉണ്ട്. നെയ്ച്ചോറിൻ്റെ കഴിക്കുമ്പോൾ അത്യാവശ്യം ഗ്രേവി വേണം. അപ്പം സെമി ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചട്ടിയിലിട്ട് വെച്ചുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ഒരു ഗ്രേവിക്ക് പെപ്പർ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റുള്ള ഒരു ബീഫ് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ബീഫ് കറി, നെയ്ച്ചോറും, പപ്പടവും, അച്ചാറും, സാലഡുമാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ബീഫ് കറി കുരുമുളക് ഇട്ട് വെച്ച ബീഫ് കറിയാണ്, ചട്ടിയിലിട്ട് വെച്ചതാണ്. ചട്ടിയിലിട്ട് വെച്ച് തന്നെയാണ് ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് നെയ്ച്ചോറും ബീഫും എന്നുള്ളത്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.